എന്റെ പൊന്നുമോളെ ഒന്ന് സൂക്ഷിച്ച് നടന്നേ, നീ ഇങ്ങനെ നടക്കല്ല. എനിക്ക് നീ നടക്കണ കാണുമ്പോ തന്നെ പേടിയാവുക. ഓ, ഞാൻ മെല്ലെ അമ്മ വന്നേ, അമ്മക്ക് തോന്നുന്ന ഒന്ന് ഒതുങ്ങിയൊക്കെ നടക്കുന്നു. വയറ്റിലൊരു പൊടിക്കുഞ്ഞുള്ളതല്ലേ, സൂക്ഷിച്ചൊക്കെ നടന്നേ. അമ്മ പറഞ്ഞു ശരിയാടി, സൂക്ഷിച്ച് നടക്കണേ. നിങ്ങക്കൊക്കെ തോന്നിയ ഞാൻ മെല്ലെ നടക്കുന്നേ. എന്റെ മോളെ ഇപ്പൊ നല്ലോണം ശ്രദ്ധിക്കണം. നമ്മൾ എത്ര സൂക്ഷിച്ചു നടന്നു എന്ന് പറഞ്ഞ ഒന്ന് ചെറുതായി കാലി എത്തിയപ്പോൾ എന്റെ പൊന്നു ആറ്റുതോറ്റുണ്ടായ ഒരു പൊടിക്കുഞ്ഞ. ആ കുഞ്ഞിനൊരു അബദ്ധം ഒരു അമ്മ കമ്മയ്ക്കില്ല. എന്റെ പൊന്നു മോളെ എവിടെ ഒതുങ്ങിയിരുന്നാലും മതി, ഒന്നും ചെയ്യുകയും വേണ്ട കേട്ടോ. എന്തിനാ ഇങ്ങനെ ഇറങ്ങി നടക്കുന്നേ? അയ്യോ ദേ, വെള്ളം കിടക്കുന്ന, നീ ഇത് കണ്ടില്ലേടി? എത്ര നേരെയാ വെള്ളം കിടക്കുന്നത്? നമ്മൾ അതിലെ കൂടി എല്ലാം കൊച്ചു കേറി വന്ന എന്റെ ദൈവമേ, വെള്ളത്തിലെങ്ങാനും തടുത്തറച്ച് വീടുന്നെങ്കിൽ അതൊരു തുണി അത് തുടച്ചേ. നോക്കി ഇരിക്കുവാ, നിനക്ക് ഇതൊക്കെ ഒന്ന് തുറച്ച്, നിനക്ക് ഇവിടെ എന്നാ പണി ചെയ്യാണെങ്കിൽ ഇപ്പൊ തുടക്കാൻ. നോക്കട, മുഖത്തൊരു ചെറിയ ക്ഷീണം പോലെ ഉണ്ടല്ലോ. അമ്മേ, ഇച്ചിരി മാമ്പഴ ജ്യൂസ് ഉണ്ടാക്കി തരട്ടെ. മാമ്പഴം ഇഷ്ടപോലെ ഇരിപ്പുണ്ട്, ഉണ്ടാക്കി തരട്ടെ. ഏ വേണ്ട അമ്മ, കുഴപ്പമൊന്നുമില്ല, ഉണ്ടാക്കി തരാം അമ്മ, ഇപ്പൊ ഉണ്ടാക്കി തരാം. അയ്യോ അമ്മ, വേണ്ടായിരുന്നു. നമ്മുടെ ഗായത്രി ഇല്ലേ, ആ സുധാകരൻ വല്യച്ഛന്റെ മോള്, ആ അവളെ ഏഴാം മാസത്തെ കൂട്ടിക്കൊണ്ടു പോണ ചടങ്ങാ ആ അടുത്ത ബുധനാഴ്ച. ആ അത് ഇത്ര പെട്ടെന്നായോ? എന്തായാലും നമുക്ക് പോണം. പിന്നെ അവൾ അറിയണ്ട, അവളെ കൊണ്ടുപോകുന്നില്ല. ഒന്നാമത് നമ്മുടെ ഞങ്ങളുടെയൊക്കെ പഴയ സമയത്തെ പറയുമായിരുന്നു, ഇങ്ങനെ ഈ മക്കളില്ലാത്തവർ, കൊച്ചുങ്ങളില്ലാത്തവർ ഇങ്ങനെയുള്ള പരിപാടികൾക്കൊന്നും അങ്ങനെ കൊണ്ടുപോകത്തില്ല. കൂട്ടിക്കൊണ്ടുപോകുന്ന ചടങ്ങിനൊന്നും അങ്ങനെ കൊണ്ടുപോകത്തില്ല. ഇനിയിപ്പോൾ അവളെയും കൊണ്ട് ചെന്നിട്ട് ഇനി നാട്ടുകാരും വീട്ടുകാരും പലതും പറഞ്ഞുണ്ടാക്കാൻ നിൽക്കണ എന്തിനാണ്? നമ്മളത് കേൾക്കേണ്ടി വരും. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, അവൾ അറിയും, അറിയാണ്ടൊന്നും ഇരിക്കത്തില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു വീട്ടിൽ നിന്ന് രണ്ടു പേരെ വെച്ചാൽ അല്ല മൂന്ന് പേരെ വെച്ചാൽ വിളിച്ചിട്ടുള്ളൂ. അപ്പം നമുക്ക് മൂന്ന് പേർക്കും അങ്ങ് പോവാം. അച്ഛനും അമ്മയ്ക്കും മോക്കും കൂടി അങ്ങ് പോവാം കേട്ടോ. അല്ലമ്മ, ചേച്ചിക്ക് അത് വിഷമാവില്ലേ? ഓ എന്നാ വിഷം, അതൊന്നും ഒരു കുഴപ്പമില്ല. നമുക്ക് മൂന്ന് പേർ കൂടെ പോകാം. അവളെ കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ അവിടെയുള്ള ബന്ധുക്കാർ ഒത്തും എന്താ കൊച്ചായില്ലേ, വല്ല ആശുപത്രിയിൽ പോയിക്കൂടെ, എന്തൊക്കെ പറച്ചിൽ കേൾക്കണം. പിന്നെ മക്കളില്ലാത്തവർ ഇങ്ങനത്തെ പരിപാടിക്ക് കൊണ്ടുപോകത്തില്ലെന്നേ, അതങ്ങനെ ഉണ്ട്. നമ്മൾ എന്തിനാ വെറുതെ? രമേ, ഇതൊക്കെ എവിടെ നോക്കട്ടെ ചേച്ചി? എനിക്ക് വേണ്ടത് ഭയങ്കര ഇഷ്ടമായി പോയി. ഒരെണ്ണത്തിൽ മൂന്ന് ജോഡി വെച്ചാണ് ഉള്ളത്. അങ്ങനെ മൂന്ന് സെറ്റ് ചെയ്യാൻ മേടിച്ചിട്ടുണ്ട്, 9 ജോഡി ഉണ്ട്. ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടാ, കിട്ടും. നല്ല സുഖമല്ലേ കുഞ്ഞല്ലേ, ഡോട്ട് ഡോട്ടായിട്ട് നല്ല കുഞ്ഞുടുപ്പുകള്. എന്നാ അമ്മ, ഞാനതെ കുഞ്ഞിന് പറ്റിയ നല്ല കുഞ്ഞുടുപ്പുകള്, നല്ല ഭംഗിയുള്ള നോക്കിയൊരു 3-4-5 ജോഡി കണ്ട്, 3 ജോഡി വെച്ചിട്ട് 3 സെറ്റ്, മൊത്തം 9 ജോഡി ഡ്രസ് ഉണ്ട്. അത് ഞാൻ ഓർഡർ ചെയ്ത് അവളെ കാണിച്ചു കൊടുത്ത, അവൾക്ക് ഇഷ്ടം, നല്ല ക്യൂട്ടായിട്ടമ്മേ. നീ എന്നാ വർത്താനായി പറയുന്നേ? പ്രായത്തിനുള്ള പക്വതയൊക്കെ നിനക്ക് കാണിച്ചുകൂടെ? പ്രസവത്തിന് മുന്നേ ഇത്രയും ഡ്രസ്സൊക്കെ ആരെങ്കിലും മേടിച്ചു വെക്കുവോ? കുഞ്ഞുണ്ടാവുന്നതിന് മുന്നാണ് ഡ്രസ്സ് മേടിക്കുന്നത്? ഒന്നോ രണ്ടോ വല്ല തുണിയും വല്ല മേടിച്ചു വയ്ക്കുന്നല്ലാണ്ട് ഇത്രയും തുണിയൊക്കെ ആര് മേടിച്ചു വയ്ക്കാനാണ്? ഇതൊരു ബോധവും പക്കടമുള്ള വർത്താനമൊക്കെ പറഞ്ഞൂടെ. അതെങ്ങനെയാ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ഒരു സ്വന്തമായിട്ട് ഒരു കുഞ്ഞൊക്കെ ഉണ്ടാവണം. അങ്ങനെയുള്ളവർക്ക് ഇതിനെ കുറിച്ച് ബോധമൊക്കെ ഉണ്ടാവത്തുള്ളൂ. നേരത്തെ ഡ്രസ്സൊക്കെ മേടിച്ചു വയ്ക്കാം, ഒരാൾ പറച്ചിൽ കേട്ടില്ലേ? ശരിക്കേ, സ്വന്തമായിട്ട് കുഞ്ഞുണ്ടാവുന്ന സമയത്ത് 3-5 ജോഡി മേടിച്ചു വയ്ക്കുക. അതിൽ ഒത്തിരി കാര്യങ്ങളൊന്നും അന്വേഷിക്കാൻ നീ നിൽക്കണ്ട. നിനക്ക് ആവശ്യത്തിന് വേറെ പണിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചെയ്യാൻ നോക്കുക കേട്ടോ. എന്നാലും ദൈവത്തോട് പ്രാർത്ഥിക്കേ, നിങ്ങൾക്കൊരു കൊച്ചുണ്ടാവുന്ന സമയത്ത് നീ തുണി മേടിക്കുക എന്ന് വേണേൽ ചെയ്തു. ഇവക്കുള്ള ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ അവളുടെ വീട്ടുകാർ ചെയ്തോളും. നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ഇടപെടാൻ നിൽക്കണ്ട. ഓ, അവള് തുണി മേടിക്കാൻ നിൽക്കുന്നു. പോട്ടെ ചേച്ചി, സാരമില്ല, ചേച്ചി വിഷമിക്കണ്ട. ഏയ്, അതിപ്പോ ഇന്ന് നിന്ന് തുടങ്ങിയൊന്നും അല്ലല്ലോ അമ്മയുടെ ഈ കുത്തുവാക്ക്. എനിക്ക് ശീലായി, പെട്ടെന്ന് കുഞ്ഞിന് ഡ്രസ്സ് കണ്ടപ്പോ എനിക്കങ്ങ് കൊതിയായി പോയി. നിന്റെ കുഞ്ഞ് എന്റെ കുഞ്ഞിനൊന്നും ഇല്ലല്ലോ, നമ്മളെ വീട്ടിലേക്ക് വരാൻ പോകുന്നൊരു കുഞ്ഞ്, അങ്ങനെയല്ലേ ചിന്തിച്ചിട്ടുള്ളു. അതുകൊണ്ട് ഓർഡർ ചെയ്തായിരുന്നു. ഒന്നും പെട്ടെന്ന് പോകുന്നില്ലെന്നേ, മെല്ലെ പോകുന്നേ. ഇത് ദിവസം ഒന്ന് പെട്ടെന്ന് പോയിരുന്നെങ്കിൽ എന്റെ കുഞ്ഞിനെ ഒന്ന് ഇങ്ങനെ കയ്യിലെടുക്കായിരുന്നു. അവരുടെ കല്യാണം കഴിഞ്ഞപ്പോ തൊട്ടേ അമ്മയ്ക്ക് ഈ ആഗ്രഹമുണ്ട്, പക്ഷെ അവരുടെ കാര്യത്തിൽ അങ്ങനെ ഇല്ല, അതുണ്ടായില്ല. ആ ചേച്ചി, ഞാനേ വാട്സപ്പില് ഒരു 2 ഡോക്ടർമാരുടെ ഡീറ്റെയിൽസ് അയച്ചിട്ടുണ്ടായിരുന്നു, കണ്ടായിരുന്നോ? ഞാൻ കണ്ടില്ലായിരുന്നു, നോക്കാം. അതെ, എൻ്റെ ചെറിയമ്മയോട് ഞാനിങ്ങനെ ചേച്ചിയുടെയും ചേട്ടനെയൊക്കെ കാര്യം പറഞ്ഞപ്പോൾ ചെറിയമ്മയുടെ എന്തോ ചെറിയച്ഛൻ്റെ ബന്ധത്തിലുള്ള ആരുടെയാന്ന് തോന്നുന്നു, അവർക്ക് ആർക്കും ഇതുപോലെ ഈ 2 ഡോക്ടർമാരെ കണ്ടിട്ട്, 2 പേർക്കുണ്ട്, 2 ഡോക്ടർമാരെ കണ്ടപ്പോൾ ശരിയായിന്നാ പറയണേ, കൊച്ചുങ്ങളുണ്ടായിന്നാ പറയുന്നത്. അപ്പം ഇവരൊന്ന് പോയി കാണുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ ഒന്ന് എന്നത്തേക്കാണ് അപ്പോയിൻമെൻ്റ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഒന്ന് പോയി കാണുക കേട്ടോ, നിങ്ങൾ 2 പേരോട് ചേട്ടനോട് പറ.
എന്റെ മോളെ, മോക്ക് വേറെ പണിയൊന്നും ഇല്ലേ? ഇവരോട് എത്ര ഡോക്ടർമാരുടെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നറിയോ? നമ്മുടെ കുടുംബത്തിൽ അത്യാവശ്യം എല്ലാവർക്കും അറിയാം ഇവരുടെ കുഴപ്പ കാര്യങ്ങളൊക്കെ. ആൾക്കാർ എന്തോ കുഴപ്പമൊന്നും അതിനെ കുറിച്ച് ഞാൻ സംസാരിക്കുന്നില്ല. പക്ഷെ ഏതോ ഒരു ഡോക്ടർമാരുടെ കാര്യം നമ്മുടെ ബന്ധുക്കാർ പറഞ്ഞിട്ടും, അതുകൂടാണ്ട് എത്ര അമ്പലങ്ങൾ, എത്ര വഴിപാടുകൾ, എത്ര പൂജാരികളുടെ കാര്യമൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഒരു കാര്യത്തിലും ഇവർക്ക് ഒരു താല്പര്യമില്ല. ഇവർക്ക് താല്പര്യമില്ലാത്ത കാര്യം നമ്മൾ ഒന്നി കയറ്റിക്കൊണ്ട് പോകാൻ പറ്റുമോ? എങ്ങനെയാ ഇവർക്ക്? നമുക്ക് എന്തെങ്കിലും ഒരു സ്വന്തമായിട്ടൊരു കുഞ്ഞു വേണം, അവരിങ്ങനെ ജീവിച്ചാൽ പോരാന്ന് ഇവർക്ക് വലിയ തോന്നലും വേണ്ടേ? ഞാൻ പറയണേന്ന് പറഞ്ഞാൽ കൂടിപ്പോ, ഞാനൊന്നും മിണ്ടണില്ല. കുറ്റപ്പെടുത്തുന്നതിന് മുന്നേ സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ടമ്മ കുറ്റപ്പെടുത്ത്. ഞാൻ എന്നോട് എന്തോരം പറഞ്ഞിട്ടുണ്ടെന്നറിയാം, എത്ര ഡോക്ടർമാരുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഏട്ടന് പോകാൻ താല്പര്യമില്ല, പിന്നെ ഞങ്ങള് കല്യാണം കഴിഞ്ഞിട്ട് കുറെ ഡോക്ടർമാരെ കണ്ടിട്ടുള്ളതല്ലേ. പോയി പോയി മടുത്തമ്മ, ഞങ്ങൾക്ക് ആ പ്രതീക്ഷ ഇല്ലാണ്ടായി തുടങ്ങി. പിന്നെ പിന്നെയും പിന്നെയും ഡോക്ടർമാരും നേർച്ചയും അമ്പലങ്ങളും ഒന്നും കയറി വരങ്ങാൻ വയ്യാത്തോണ്ടാണ് ഇപ്പൊ ഒന്നിനും പോവാത്തെ. ചേട്ടനെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, ചേട്ടൻ മതിയായി. പിന്നെ ഇപ്പൊ ഒന്നും ഞാൻ പറഞ്ഞ കേൾക്കത്തില്ല. പണ്ടൊക്കെ ഡോക്ടറെടുത്ത് പോവാന്ന് പറഞ്ഞാൽ ചേട്ടൻ സമ്മതിക്കുമായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞാൽ ചേട്ടൻ വരുന്നില്ല, ചേട്ടൻ അതിനോട് ഒട്ടും താല്പര്യം കാണിക്കുന്നില്ല. നീ എന്ത് വർത്താനേ പറയുന്നേ? അവന് താല്പര്യം ഇല്ലെങ്കിൽ അവനെ താല്പര്യം ഉണ്ടാക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്തല്ലേ. അവന് ഡോക്ടറെ അടുത്ത് പോകാൻ താല്പര്യം ഇല്ലെങ്കിൽ നീ അവനെ കുത്തി വലിച്ചോട്ട് കൊണ്ടുപോകണം, അവനെ പറഞ്ഞ് മനസ്സിലാക്കണം. അതെങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ? ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങളുടെ തമ്മിൽ ഒരു ഐക്യം വേണം, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒരു ഇത് വേണം, ബന്ധം ഉണ്ടെങ്കിൽ, ഒരു ആത്മബന്ധം ഉണ്ടെങ്കിൽ നീ പറഞ്ഞ അവൻ കേൾക്കും. ഞാൻ പറഞ്ഞൊക്കെ ഇവിടുത്തെ അച്ഛൻ കേൾക്കുമായിരുന്നു. അപ്പൊ കല്യാണം കഴിഞ്ഞ സ്ഥിതിക്ക് എനിക്ക് ഈ കാര്യങ്ങളൊക്കെ ഇടപെടാൻ പറ്റുമോ? അവൻ ഈ കാര്യങ്ങളിലൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ടുപോകേണ്ടത് നിന്റെ ഉത്തരവാദിത്തമല്ലേ. എന്ത് ചെയ്യാനാണ് നമ്മൾ? നിങ്ങൾ അനുഭവിക്കുന്നതിൻ്റെ കൂടെ ഞങ്ങൾ ഇത് കണ്ട് അനുഭവിക്കണം, അതുകൂടി ഉണ്ട്. പിന്നെ നാട്ടുകാരുടെ ഒക്കെ ചോദ്യം ഞാനാ ഇത് കേൾക്കുന്നത്. എന്റെ വിഷമം നല്ലോണം ഉണ്ട്. കാരോട് പറയാനാ, നിന്നെ കൊണ്ട് കൊള്ളില്ലാത്തതിനും പറഞ്ഞ കൂടി. ചേച്ചി ചേച്ചി വിഷമിക്കണ്ട കേട്ടോ. ഏയ് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ ചേച്ചിയുടെ അത്ര കല്യാണം കഴിഞ്ഞിട്ടുള്ള എക്സ്പീരിയൻസ് ഒന്നുമില്ല. പക്ഷേ എനിക്ക് ഞാൻ ഇത്രയും കാലത്തെ ഒരു ജീവിതത്തെ വെച്ച് മനസ്സിലാക്കിയെടുത്തോളം നമ്മൾ പറയണത് നമ്മുടെ ഭർത്താക്കന്മാർ കേൾക്കണം. ചില കാര്യങ്ങൾ അത് നമുക്ക് ഇപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ, കുഞ്ഞുങ്ങളുടെ കാര്യമൊക്കെ വരുമ്പോൾ ഇതൊരാവശ്യമല്ലേ. ഞാനൊക്കെ എന്തു പറഞ്ഞാലും എൻ്റെ ചേട്ടൻ കേൾക്കും. ചേച്ചിക്ക് അറിയാലോ ഞാൻ പറയുന്നതിൻ്റെ അപ്പുറം ചേട്ടൻ നിൽക്കില്ല. ചേച്ചി അതുപോലെ ആവണം, ഞാൻ പറഞ്ഞതെല്ലാം ചേട്ടൻ കേൾക്കും. ചേച്ചി 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 പറഞ്ഞാൽ കേൾക്കാത്തതുകൊണ്ടാണ് ഇപ്പം ഈ എല്ലാവരുടെയും കുത്തുവാക്കുകളൊക്കെ കേൾക്കേണ്ടി വരുന്നത്. എൻ്റെ അവസ്ഥ എനിക്കെല്ലാം അറിയാം.